നമസ്കാരം, മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുച്ഛിച്ചു തള്ളി. അവസാനത്തെ ബന്ദിയെയും മോചിപ്പിക്കും വരെ യുദ്ധം തുടരുമെന്നും ഹമാസിനെയും ഹിസ്ബുള്ളയും ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നും നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് അനുസരിച്ച് 120 രാജ്യങ്ങൾ കാലുകുത്തിയാൽ നെതന്യാഹു അറസ്റ്റിലാകും. എന്നാൽ അറസ്റ്റ് വാറണ്ട് കാറ്റിൽ പറത്തി ഇന്ന് രാവിലെയും ഇസ്രായേൽ ഗസയിൽ നടത്തിയ കടുത്ത ബോംബാക്രമണത്തിൽ 88 ഫലസ്തീനുകാർ കൊല്ലപ്പെട്ടു. ഗസ സിറ്റിയിലും വടക്കൻ ഗസയിലുമാണ് ഇസ്രായേൽ ഇന്ന് കനത്ത ആക്രമണം നടത്തിയത്. 13 മാസം പിന്നിട്ട ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട ഫലസ്തീനുകാരുടെ എണ്ണം 44,000 കവിഞ്ഞു. ഗസയിൽ അനേകായിരങ്ങളെ കൊന്നൊടുക്കിയതിനും ആശുപത്രി സംവിധാനങ്ങൾ തകർത്തതിനുമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഗസയിലെ പൌരന്മാർക്ക് ഭക്ഷണം, വെള്ളം, വൈദ്യുത സഹായം എന്നിവ നിഷേധിച്ച നടപടി കൂട്ടമരണങ്ങൾക്ക് ആക്കം കൂട്ടിയതായി കോടതി പറയുന്നു. ആസൂത്രിത ആക്രമണങ്ങൾക്കും കൂട്ടക്കുരുതികളുമാണ് നെതന്യാഹു നടപ്പിലാക്കിയത് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. എന്നാൽ ഇസ്രയേലും അമേരിക്കയും ഈ കോടതി അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ തുടർ നടപടികൾ എളുപ്പമാകില്ല. മാത്രവുമല്ല, ഇസ്രായേലിനെ പിണക്കാൻ ലോകരാജ്യങ്ങളേറെയും തയ്യാറുമല്ല. കോടതി നടപടിയോട് ആഗോളതലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇസ്രായേൽ ഇത് തെല്ലും വകവെക്കുന്നില്ല. ഇസ്രായേൽ നേതാക്കൾക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച തീരുമാനത്തെ ഹമാസും ഫലസ്തീൻ കൂട്ടായ്മകളും സ്വാഗതം ചെയ്തു. അറബ് മുസ്ലിം രാജ്യങ്ങളും നീക്കത്തെ പിന്തുണച്ചു. 44,000 പേർ മരിച്ച യുദ്ധത്തിൽ ഇപ്പോഴും 5,000-ത്തോളം പേരുടെ മൃതദേഹങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുമുണ്ട്. ഗസയിലും ലബനോണിലും ഇസ്രായേൽ നടത്തിയ കടുത്ത ആക്രമണത്തിൽ ഇന്നലെയും 100-ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല എങ്കിൽ ബന്ദികളായവരെ ഒരിക്കലും വിട്ടു നൽകില്ല എന്ന് ഹമാസ് ഭീഷണി മുഴക്കിയിരുന്നു. തടവുകാരെ വിട്ടു നൽകിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള കരാർ ഉണ്ടാക്കില്ല എന്നും ഹമാസ് പറയുന്നു. യുദ്ധം അവസാനിപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്നും ബന്ദികളെ വിട്ടു നൽകുക എന്നത് അതിനുശേഷമുള്ള കാര്യമാണെന്നുമാണ് ഹമാസിന്റെ നിലപാട്. യുദ്ധം എത്ര വേഗം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഹമാസിനെ ഒരിക്കലും ഫലസ്തീൻ ഭരിക്കാൻ ബാക്കിയുണ്ടാകില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഗസയിൽ നടത്തിയ സന്ദർശനത്തിനിടെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. കരയുദ്ധത്തിലെ വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പട്ടാള വേഷത്തിൽ ഗസയിൽ സന്ദർശനം നടത്തിയത്. ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും ഭീകര സംഘടനയുടെ സൈനിക ശേഷി പൂർണ്ണമായി നശിപ്പിച്ചുവെന്നും നെതന്യാഹു അവകാശപ്പെട്ടിരുന്നു. ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിപക്ഷവും കുട്ടികളും സ്ത്രീകളുമാണ്. ഹമാസ് കഴിഞ്ഞ വർഷം നടത്തിയ ആക്രമണത്തിൽ പിന്നാലെ 251 ബന്ദികളെ ഇസ്രായേലിനും ഹമാസ് ഗസയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇതിന് 97 പേർ ഇപ്പോഴും ഗസയിലെ ഒളിത്താവളങ്ങളിൽ തുടരുകയാണ്. പുറത്തെത്തിക്കുന്ന ഓരോ ബന്ദികളും $50,000 നൽകുമെന്നും ഹമാസ് നിയന്ത്രണത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കാൻ സഹായിച്ചാൽ സുരക്ഷിതമായി ഫലസ്തീനിൽ നിന്ന് പുറത്തുകടക്കാൻ അവസരം ഒരുക്കുമെന്നും ഫലസ്തീനുകൾക്ക് മുന്നിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഗ്ദാനം ചെയ്തിരുന്നു. ഹമാസിനെ ഉന്മൂലനം ചെയ്താൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് നെതന്യാഹു പറഞ്ഞു. കിഴക്കൻ ലബനനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ ഇന്ന് നടത്തിയ ആക്രമണത്തിൽ 22 പേരാണ് കൊല്ലപ്പെട്ടത്.